വേദപാഠ ക്ലാസുകളുടെ സമാപന രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രിയിലും നമ്മുടെ മധ്യേ കടന്നു വന്ന് ജീവന്റെ കൃപയാൽ നമ്മെ സമർത്ഥിയായി അനുഗ്രഹിച്ച കൃപാലുവായ ദൈവം ഈ സമാപന രാത്രിയിലും യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ മധ്യേ ആഗതനായി ദൈവത്തിന്റെ അളവില്ലാത്ത സമർത്ഥമായ കൃപ കൊണ്ട് നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യത്തെ നമ്മുടെ വേദപാഠ ക്ലാസ്സിനു വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സ്വർഗവും നരകവും എന്നുള്ളതാകുന്നു. പ്രാരംഭ രണ്ട് ദിവസങ്ങളിലെ വേദപഠന ക്ലാസ്സുകളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കുകയുണ്ടായി. പ്രാരംഭ ദിവസം നമ്മൾ ചിന്തിച്ചത് എപ്രകാരം നമുക്ക് സ്വർഗത്തിൽ പിതാവിന്റെ ഭവനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം സൂക്ഷിക്കപ്പെടുവാൻ സാധിക്കും. അതിന് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും ദേഹിയിലും നമുക്ക് ആവശ്യമായ സമ്പൂർണ്ണ വിശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് നിത്യനരകത്തെക്കുറിച്ചും നരകത്തിന് ഇരയായിത്തീരുന്നത് ആരാകുന്നു എന്നതിനെക്കുറിച്ചും നരകത്തിന്റെ ഭയാനകതയുടെ ആഴം എത്ര വലുതാക്കുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിക്കുവാനിടയായി തീർന്നു. അവസാനമായി സ്വർഗത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് കഴിഞ്ഞ രാത്രിയിലെ ദൈവത്തിന്റെ ആലോചന നമ്മൾ അവസാനിപ്പിച്ചത്. സ്വർഗവും നരകവും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സ്വർഗവും നരകവും എന്നുള്ളത്. ഏകദേശം 70 പ്രാവശ്യം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രാരംഭ ദിവസം നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. അതുപോലെ ഒരു സ്വർഗമുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിലും അനന്തരമായി നമ്മുടെ കർത്താവ് യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലെ പ്രഭാഷണങ്ങളിലും സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ മഹത്വത്തെക്കുറിച്ചും അനേകം പ്രാവശ്യം ഊന്നി പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രഹിക്കുവാൻ സാധിച്ചു. യേശുവിന്റെ പ്രഭാഷണങ്ങളിൽ മാത്രമല്ല വിശുദ്ധ അപ്പോസ്തലന്മാരുടെ ലിഖിതങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കും എന്ന് ചിന്തിക്കട്ടെ. ദൈവം ആദിയിൽ സ്വർഗങ്ങളെ സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിക്കുകയുണ്ടായി. സ്വർഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രാരംഭമായി നമ്മൾ ചിന്തിച്ചത് സ്വർഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് മൂന്നായി തിരിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു. ഒന്നാമത് സ്വർഗം, രണ്ടാമത് സ്വർഗാദി സ്വർഗം, മൂന്നാമത് സ്വർഗാദി സ്വർഗത്തിനും മീതെയുള്ള സ്വർഗം. ഇങ്ങനെ സ്വർഗങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗമെന്ന് പഠിക്കണം, സ്വർഗാദി സ്വർഗമെന്ന് പഠിക്കണം, സ്വർഗാദി സ്വർഗത്തിനും മീതെയുള്ള സ്വർഗം എന്ന് നമ്മൾ പഠിക്കണം. കഴിഞ്ഞ രാത്രി സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സ്വർഗത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. സ്വർഗാദി സ്വർഗത്തിന് മീതെ എന്ന് പറയുമ്പോൾ അത് ഉത്തരദിക്കിന്റെ അതിർത്തിയിലുള്ള സമാഗമ പർവ്വതമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതായത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനയാകുന്നു സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ളത് എന്ന് ഓർപ്പിക്കുന്നത്. 48 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും അത് സർവഭൂമിയുടെയും ആനന്ദമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെയും ആ സിയോൻ പർവ്വതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരണത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ പ്രത്യക്ഷമായപ്പോൾ എഫേസ്യലേഖനം 4 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്
അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു എന്നാകുന്നു വായിക്കുന്നത്. സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായ ദൈവം സ്വർഗാദി സ്വർഗത്തിന് മീതെ സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നു, അവിടെ പ്രകാശിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സിയോൻ പർവ്വതം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സർവ സമ്പൂർണതയുമാകുന്നു, ദൈവത്തിന്റെ സൗന്ദര്യത്തിന്റെ പൂർത്തിയാകുന്നു എന്നാകുന്നു തിരുവിടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുവിടത്തിൽ സിയോനിൽ ദൈവം രാജാവായി വാഴുന്നതിനെ കുറിച്ചും സിയോനിൽ വസിക്കുന്ന യഹോവയെക്കുറിച്ചും അനേക വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട്. ഈ സിയോനെ കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22:1-5 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാകുന്നു. വെളിപ്പാട് പുസ്തകം 22:1-5 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തെ യോഹന്നാൻ കാണുകയാണ്. എന്നുവെച്ചാൽ സിയോനിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് യോഹന്നാൻ കാണുന്നു. യോഹന്നാൻ നോക്കുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നും സ്ഫടിക സുതാര്യമായ പളുങ്കുപോലെ ശുഭ്രമായ ഒരു ജീവജലത്തിന്റെ ഉറവ പുറപ്പെടുന്നതായി യോഹന്നാൻ കാണുകയാണ്. അടുത്തതായി യോഹന്നാൻ കാണുന്നത് ആ ജീവജല നദിയുടെ ഇരുകരകളിലും വിവിധങ്ങളാകുന്ന ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം ഇങ്ങനെ ഫലം കായ്ച്ചു നിൽക്കുന്നതായി യോഹന്നാൻ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 22:3-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 22:3-5 വാക്യങ്ങൾ വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. യോഹന്നാൻ നോക്കുമ്പോൾ സിയോന്റെ മനോഹരമായ ഒരു ദർശനം യോഹന്നാൻ കാണുകയാണ്. അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തെ യോഹന്നാൻ കാണുന്നു. സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പളുങ്ക് പോലെ ശുഭ്രമായ ജീവജലത്തിന്റെ നദി അവൻ കാണുന്നു. അതിനുശേഷം നദിക്ക് ഇക്കരയും അക്കരയും ജീവന്റെ വൃക്ഷമുണ്ട്. അത് 12 ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ ആരോഗ്യത്തിന് ഉതകുന്നു. ഇനി യാതൊരു ശാപവും ഉണ്ടാകിയില്ല. അടുത്തരമായി വീണ്ടും പറയുന്നു, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഇരിക്കും. അവിടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനമിരിക്കുന്ന ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തെ യോഹന്നാൻ കാണുമ്പോൾ ആ സിയോൻ പർവ്വതത്തിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ യോഹന്നാൻ കാണുകയാണ്. ഇന്ന് രാത്രി ബൈബിൾ ക്ലാസിന്റെ അതിപ്രധാനമായ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ മനോഹരമായ സിംഹാസനം സിയോനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ മുൻപിൽ അവൻ നോക്കിയപ്പോൾ അവിടെ നമ്മൾ വായിച്ചല്ലോ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുന്നു. ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ഇരിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ യോഹന്നാൻ കാണുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ ദാസന്മാർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു. അപ്പോൾ സിയോനിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ യോഹന്നാൻ കാണുകയാണ്. ആരാണ് ഈ സിയോനിൽ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ മുൻപിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ യോഹന്നാൻ കാണുന്നു. അവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുന്നു. ദൈവസിംഹാസനത്തിന്റെ മുൻപിലിരുന്ന് അവനെ ആരാധിക്കുന്ന അവന്റെ ദാസന്മാർ. അതിന് മറ്റു ഭാഷാന്തരങ്ങളിലേക്ക് വരുമ്പോൾ തമിഴിൽ അവന്റെ ഊഴിയർകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ ശുശ്രൂഷകർ. ഇംഗ്ലീഷിൽ
ministers of God എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ശുശ്രൂഷകർ, അവന്റെ ദാസന്മാർ, അവന്റെ ഊഴിയർകൾ അവരെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. അപ്പോൾ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ ദൈവം പ്രകാശിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെട്ട സിയോനിലെ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ യോഹന്നാൻ കാണുന്നു. അത് കർത്താവിന്റെ ശുശ്രൂഷകരാണെന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ശുശ്രൂഷകർ അവിടെ ആരാധിക്കുമ്പോൾ അവിടെ നാലഞ്ച് വിഷയങ്ങൾ എടുത്തുധരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, അവർ ദൈവത്തിന്റെ മുഖം കണ്ട് ആരാധിക്കുകയാണ്. ദൈവസിംഹാസനത്തിന്റെ മുൻപിലിരുന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുഖം കണ്ട് അവന്റെ ദാസന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാഴ്ച നിങ്ങളുടെ ഭാവനയിലേക്കൊന്ന് കടന്നു വരട്ടെ. ആ സിയോന്റെ മഹത്വം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കൊന്ന് കടന്നു വന്നിട്ട് സിയോനിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ഇരുന്ന് കർത്താവിന്റെ ശുശ്രൂഷകർ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആ കാഴ്ച എത്ര മനോഹരമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ശുശ്രൂഷകരെ കുറിച്ച് അടുത്തതായി പറഞ്ഞിരിക്കുന്നു, അവന്റെ നാമം, ദൈവത്തിന്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഈ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലെ ദൈവസിംഹാസനത്തിന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന അവന്റെ ശുശ്രൂഷകരുടെ പ്രത്യേകത, ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ അവന്റെ നാമം, ദൈവത്തിന്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. അടുത്തതായി പറഞ്ഞിരിക്കുന്നത്, അവരുടെ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവിടെ ആവശ്യമായിട്ടില്ല. നിത്യതയിൽ ദൈവം ഈ വിശുദ്ധന്മാരുടെ മേൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവിടെ ആവശ്യമില്ല. അടുത്തതായി ഈ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവർ നിത്യത മുഴുവനും എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആകയാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്ന സിയോൻ എന്ന് പറയുന്ന ദൈവസിംഹാസനത്തിൽ അത്യുന്നതനായ ദൈവം ഇരിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ ദർശനത്തിൽ കാണുകയാണ്, ആ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ ശുശ്രൂഷകരിടുന്ന് ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവമായ കർത്താവിന്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അത് മാത്രവുമല്ല, അവർ നിത്യത മുഴുവനും രാജാക്കന്മാരായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, സിയോനിൽ എന്ന് വെച്ചാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെ ദൈവം വസിക്കുന്ന ആ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ കർത്താവിന്റെ ശുശ്രൂഷകർ കർത്താവിനോടുകൂടെ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതേ കാഴ്ച യോഹന്നാൻ വീണ്ടും കാണുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. യോഹന്നാൻ ദർശനം വീണ്ടും കാണുകയാണ്, ദർശനം ആവർത്തിക്കുകയാണ്. എന്താണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്? സിയോനിൽ അവന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 144,000 പേർ കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ കാണുകയാണ്. ആരാണ് ഈ 144,000 പേർ? സിയോൻ പർവ്വതത്തിൽ യേശു ക്രിസ്തുവാകുന്ന ദൈവകുഞ്ഞാടിനോടുകൂടെ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവരായി നിൽക്കുന്ന 144,000 വിശുദ്ധന്മാർ ഇവർ ആരാകുന്നു. ഇവരെക്കുറിച്ച് ക്രിസ്തീയ കോളത്തിൽ അല്പമല്ലാത്ത ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വാദപ്രതിവാദങ്ങൾക്കൊന്നും പോകുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ വചനം സത്യം സത്യമായിട്ട് എന്തു പറയുന്നോ ആ വചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ 144,000 പേർ ആരാകുന്നു എന്ന് ചിന്തിക്കുവാനാണ് കർത്താവിൽ ഞങ്ങൾ താൽപര്യപ്പെടുന്നത്. അപ്പോൾ
പറയുമ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ ആദ്യം സ്വർഗാദി സ്വർഗത്തിന് മുകളിലുള്ളതായ ദൈവനിവാസമായ സിയോൻ, ആ ദൈവനിവാസമായ സിയോനിൽ ദൈവത്തിന്റെ സിംഹാസനം, ആ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയവരായി 144,000 കർത്താവിന്റെ ശുശ്രൂഷകർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ അവന്റെ മുഖം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവർ നിത്യത മുഴുവനും സിയോനിൽ രാജാക്കന്മാരായി വാഴുകയാകുന്നു ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ 144,000 പേരുടെ ശ്രേഷ്ഠതയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 14:3 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു 5-6 വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14:3 താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ഈ 144,000 പേർ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞാടിനോടുകൂടെ സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്ന ഈ 144,000 പേരെ കുറിച്ച് ഇവിടെ പ്രാരംഭമായി പറയുന്നു, അവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ സാധിച്ചില്ല. അടുത്തതായി വായിക്കുന്നത്, അവർ കന്യകമാർ ആകയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. രണ്ടാമത് അവരുടെ സവിശേഷത എടുത്തു പറയുന്നു, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. അടുത്തത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. മൂന്നാമത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അടുത്തത്, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കം ഇല്ലാത്തവർ. സിയോനിൽ ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ ഇരുന്ന് ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠത വെളിപ്പാട് പുസ്തകം 14:4 യോഹന്നാൻ വെളിപ്പെടുത്തി പറയുമ്പോൾ പറയുന്നു, അവർ ഭൂമിയിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. രണ്ടാമത് പറയുന്നു, അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരാകുന്നു. അടുത്തത് പറഞ്ഞിരിക്കുന്നു, അവർ ആ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവരാകുന്നു. അടുത്തതായി പറയുന്നു, അവർ ആദ്യ ഫലങ്ങളായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു. അവസാനമായി പറയുന്നു, അവർ ഫോഷ്കില്ലാത്തവർ, കളങ്കമില്ലാത്തവർ. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ ഈ നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഉണ്ടോ? നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കണം, ഈ പറയപ്പെട്ട യോഗ്യതകളോടുകൂടെ ജീവിക്കുന്ന മനുഷ്യർ ഇന്നത്തെ ലോകത്തിലുണ്ടോ? ഒന്നാമത് ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത്, അവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. ആരെയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വെളിപ്പാട് പുസ്തകം 5:9 വാക്യത്തില് പുതിയ നിയമ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ ഗാനം 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പുതിയ നിയമ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ ഗാനം പാടുമ്പോൾ അവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകം 5:9 ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും ജാതികളിൽ നിന്നുള്ളവരെ നിനക്കു വേണ്ടി വിലയ്ക്കു വാങ്ങി. ആ വായിച്ചു നോക്കേണ്ട വാക്യമൊന്ന് വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചു, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അടുത്തത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു. ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആയി തീർന്നിരിക്കുന്ന ഒരു കൂട്ടർ ആരാണ്? ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമായി തീർന്നിരിക്കുന്നത്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ നമ്മുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിൽ
ലോകത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ആകയാൽ ഈ പറയപ്പെട്ടതായ 144,000 പേരെന്ന് പറയുമ്പോൾ അവർ രാജകീയ പുരോഹിത വർഗമാകുന്നുവെന്ന് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിലെ സകല വംശങ്ങളിൽ നിന്നും സകല ഭാഷകളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ജാതികളിൽ നിന്നും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം വില കൊടുത്ത്, കുഞ്ഞാടിന്റെ രക്തം വില കൊടുത്ത് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു ഈ 144,000 പേർ എന്ന് വെച്ചാൽ ഒരൊറ്റ വാക്കിൽ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത് ഇവർ പുതിയ നിയമസഭയുടെ അംഗങ്ങളാണെന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച പുതിയ നിയമസഭയാകുന്നു രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന 144,000 പേരെ കുറിച്ച് പറയുമ്പോൾ അവരും ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കുഞ്ഞാടിന്റെ രക്തം വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരും ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നവർ അവരാണ് ഈ 144,000 എന്ന് പറയുന്നത്. ആകയാൽ സിംഹാസനത്തിന്റെ മുമ്പാകെ ഇരിക്കുന്ന ഈ 144,000 പേർ പുതിയ നിയമസഭയുടെ ഭാഗമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇവർ രാജകീയ പുരോഹിത വർഗമാകുന്നു. ആകയാൽ ഇവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്ന് വെച്ചാൽ ദൈവസഭയുടെ ഭാഗമാകുന്നു ഇവർ, രാജകീയ പുരോഹിത വർഗമാകുന്നു. അടുത്തതായി ഇവരെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഇവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവര്. ഈ 144,000 പേർ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഈ 144,000 ശുശ്രൂഷകരുടെ പ്രത്യേകത അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഏറെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു വാക്യമാണ് കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഇതിന് സ്വതസിദ്ധമായൊരു വ്യാഖ്യാനമൊന്നും കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ വചനത്തെ മറ്റു വേദപുസ്തകങ്ങളിൽ എങ്ങനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രം നോക്കുമ്പോൾ നമുക്കതിന്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു. കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവരെന്ന് ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തന്നെ 2013 പുതിയ ഒരു എഡിഷൻ ബൈബിൾ ഇറക്കുവാൻ ഇടയായി തീർന്നു. അതിന് കൊടുത്തിരിക്കുന്ന പേര് ബൈബിൾ വിശുദ്ധ വേദപുസ്തകം അതിന്റെ ന്യൂ വേർഷൻ അല്ലെങ്കിൽ ആധുനിക വിവർത്തനം എന്നാകുന്നു അതിന് കൊടുത്തിരിക്കുന്ന പേര്. ഈ ആധുനിക വിവർത്തനം ബൈബിളിനകത്ത് ഈ വാക്യം ഇപ്രകാരമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അവർ സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയന്മാരാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ചിന്തിക്കട്ടെ. എന്ന് വെച്ചാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ ബൈബിളിന്റെ തന്നെ ന്യൂ വേർഷൻ ബൈബിൾ 2013 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ഈ രണ്ട് ബൈബിളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഈ ബൈബിൾ അതിന്റെ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കി. 2013 ഇറക്കിയ ആധുനിക വിവർത്തന ബൈബിളില് അതിന്റെ ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറക്കി. അങ്ങനെ ന്യൂ വേർഷൻ ബൈബിൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയപ്പോൾ ഈ വാക്യം അവർ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമാണ്, അവർ സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയന്മാരാണ്. ആരാണ് ഈ 144,000 പേർ? അല്ലെങ്കിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ട 144,000 പേർ സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു ബൈബിളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകാം. WBTC അഥവാ വേൾഡ് ബൈബിൾ ട്രാൻസ്ലേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. WBTC അഥവാ വേൾഡ് ബൈബിൾ ട്രാൻസ്ലേഷൻ കൗൺസിൽ ഇറക്കുന്നതായ ഒരു ബൈബിൾ നമുക്ക് വിപണിയിൽ വാങ്ങിക്കുവാൻ സാധിക്കും. അതിന്റെ പേര് പരിശുദ്ധ ബൈബിൾ എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പരിശുദ്ധ ബൈബിളിൽ ഈ വാക്യം വ്യാഖ്യാനിച്ചപ്പോൾ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നുള്ള വാക്യം അവർ വ്യാഖ്യാനിച്ചെഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ഈ 144,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവർ ആയിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ 144,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവർ ആയിരുന്നു. അടുത്തത് അവർ സ്വയം
ശുദ്ധരായി സംരക്ഷിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ ബൈബിൾ WBTCയുടെ പരിശുദ്ധ ബൈബിളിൽ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത് ഈ 144,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരായിരുന്നു, അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചവരായിരുന്നു. ഇനി മറ്റൊരു ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ബിബ്ലിക്ക ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി ഒരു ബൈബിൾ ഇറക്കുന്നുണ്ട്. ആ ബിബ്ലിക്ക ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിന്റെ പേര് വിശുദ്ധ ബൈബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിശുദ്ധ ബൈബിളിനകത്ത് ഈ വാക്യം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഇവർ സ്ത്രീകളുമായി മാലിന്യപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായി വ്യാഖ്യാനം നോക്കിക്കേ, ഇവർ സ്ത്രീകളുമായി മാലിന്യപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാകുന്നു. ഇനി ഇതേ വാക്യം തന്നെ കത്തോലിക്ക സഭ പുറത്തിറക്കുന്ന POC എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട്, POC ബൈബിൾ. ഈ POC ബൈബിളിലേക്ക് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് അവർ സ്ത്രീകളോട് ചേർന്ന് മാലിന്യപ്പെടാത്തവരാണ്, അവർ ബ്രഹ്മചാരികളുമാണ് എന്നാ കൊടുത്തിരിക്കുന്നത്. എത്ര ക്ലിയറായിട്ട് POC ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി ഒരു ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സുറിയാനി സഭകളുടെ വിശുദ്ധ ഗ്രന്ഥം എന്നൊരു ബൈബിൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ യാക്കോബ ഓർത്തഡോക്സ് സുറിയാനി സഭകൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ന ബൈബിളിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്തെന്നാൽ അവർ കന്യാവൃതക്കാർ ബ്രാക്കറ്റിൽ അവിവാഹിതർ ആണ് എന്നാ കൊടുത്തിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എത്ര വ്യാഖ്യാനം ഞാൻ വായിച്ചു. ഏതാണ്ട് 5 ബൈബിളിൽ ഈ വചനം എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഞങ്ങൾ സ്വയമായിട്ട് ഒരു വ്യാഖ്യാനവും നൽകിയിട്ടില്ല. 5 വേദപുസ്തക ഭാഷ്യങ്ങളിൽ ഈ വചനം എപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവർ കന്യകമാരാകിയ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവർ സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയരാണ്. ഇവർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരും സ്വയം ശുദ്ധരായി സംരക്ഷിച്ചവരുമാണ്. ഇവർ സ്ത്രീകളുമായി മലിനപ്പെടാതെ സ്വയം കാത്തതിനാൽ ചാരിത്രം നഷ്ടപ്പെടാത്തവരാണ്. ഇവർ സ്ത്രീകളോട് ചേർന്ന് മാലിന്യപ്പെടാത്തവരും ബ്രഹ്മചാരികളുമാണ്. ഇവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്തെന്നാൽ കന്യാവൃതക്കാർ അഥവാ അവിവാഹിതരാണ്. ഇതാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 19 അധ്യായത്തിന്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, വരം ലഭിച്ചവരല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ച ഷണ്ണന്മാരുണ്ട്. മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും ഉണ്ട്. ദൈവരാജ്യ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ആകയാൽ പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്റെ ഷണ്ണന്മാരാക്കി അവിവാഹിത ജീവിതം ചെയ്ത് ബ്രഹ്മചര്യത്തെ കാത്തുസൂക്ഷിച്ച് സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാതെ ജീവിതവിശുദ്ധിയെ പാലിക്കുന്ന ജിതേന്ദ്രിയന്മാരായ 144,000 വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ഇരുന്ന് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് പുതിയ നിയമസഭയുടെ ശുശ്രൂഷകൾ. ഈ വചനം ഞങ്ങൾ ശക്തിയുക്തം ഘോഷിക്കുവാൻ കാരണം ഈ ദൈവി അപ്പോസ്തോലിക പ്രതിഷ്ഠയിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വരം തന്നു. സ്വർഗരാജ്യ നിമിത്തം ഞങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി ജീവിക്കുവാൻ ദൈവീക വരം ലഭിച്ചതുകൊണ്ട് ആ ദൈവീക വരം ഏറ്റെടുത്ത് ബ്രഹ്മചാരികളായി അവിവാഹിതരായി സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചാരിത്രത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ ദൈവത്തിന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുമ്പോൾ അത് പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരാണ്, അത് അപ്പോസ്തോലിക പ്രതിഷ്ഠയുള്ളവരാണ്, അത് സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരാണ്. ആ ദൈവിക വചനത്തിന്റെ ആ അർത്ഥം മനസ്സിലാക്കി ദൈവം ആ ആത്മീകമായ സന്ദേശം നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. സന്തോഷമുള്ള നിയമക്കൾ കരങ്ങളുയർത്തി സത്യോടെ ഹല്ലേലൂയ എടുക്കണ്ടേ.
അറിയാതെയ മക്കൾ. അത് മാത്രമല്ല, ഈ 144,000 പേരെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ സിയോൻ പർവ്വതത്തിൽ ഇരിക്കുന്ന അവന്റെ ദാസന്മാർ, അവരെ കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് 14:4 വായിക്കുന്നു, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നവരാകുന്നു. ആരാണ് ഈ 144,000 പേർ? സിയോനിൽ കർത്താവ് യേശുവിനോടുകൂടെ നിൽക്കുന്ന 144,000 പേർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവരാണ്. ആരാണ് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച ഐഹിക ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പേർ കർത്താവിനെ പിൻഗമിക്കുവാനിടയായി തീർന്നു. യേശു ചെല്ലുന്നിടത്തൊക്കെ പുരുഷാരം കൂട്ടം കൂട്ടമായി കർത്താവിന്റെ പിന്നാലെ കടന്നു ചെന്നു. എന്നാൽ വ്യക്തിപരമായി കർത്താവ് ചിലരെ വിളിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നീ എന്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക. കർത്താവ് അവരെ വിളിക്കുന്നു. പത്രയോസിനെ കർത്താവ് വിളിച്ചു, നീ എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരാകുന്ന മത്സ്യത്തെ പിടിക്കുന്നവരാക്കും. അന്ത്രയോസിനോട് പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. കർത്താവ് വ്യക്തിപരമായി ചിലരെ തന്റെ പിന്നാലെ വരുവാൻ അനുഗമിക്കുവാൻ വേണ്ടി വിളിക്കുന്നതായി തിരുവെടുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്നെ പിൻഗമിക്കുവാൻ കർത്താവ് ക്ഷണിച്ചവരെ പിന്നീട് കർത്താവ് തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. പ്രിയ നിയമക്കളെ, എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:23 വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഒരുത്തൻ എന്നെ പിൻഗമിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ പിൻഗമിക്കണം. അങ്ങനെയുള്ളവർക്ക് യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരുത്തനെ കർത്താവ് യേശുക്രിസ്തു വിളിച്ചു, എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവനെ യേശുവിനോട് പറഞ്ഞു, എന്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു, അപ്പന്റെ അടക്കം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ എന്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ സ്വന്തം പിതാവിന്റെ അടക്കത്തിനും കൂടെ സംബന്ധിക്കുവാൻ അനുവാദം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ എന്റെ പിന്നാലെ വാ എന്ന് വെച്ചാൽ ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിക്കണം എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തെ നിഷേധിക്കണം, സ്വന്തം പ്രാണനെയും കൂടെ ത്യജിക്കണം, സ്വന്തം വ്യക്തിത്വത്തെ നിഷേധിക്കണം, സ്വന്തം വ്യക്തി ബന്ധങ്ങളെ നിഷേധിക്കണം, ജഡസംബന്ധമായ ബന്ധങ്ങളെ നിഷേധിക്കണം, തന്നെത്താൻ നിഷേധിക്കണമെന്ന് വെച്ചാൽ സ്വയം നിഷേധിക്കണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ, ഈ ലോകത്തിൽ ജഡബന്ധങ്ങളുണ്ട്, ഈ ലോകത്തിൽ സൗഹൃദ വലയങ്ങളുണ്ട്, ഇതെല്ലാം നിഷേധിക്കണം, സ്വന്തം പ്രാണനെയും കൂടെ പകച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഫസോസിലെ മൂപ്പന്മാരോട് വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ പൗലോസിന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോസ്തോല പ്രവൃത്തി 20:24 ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് തന്ന ശുശ്രൂഷയും ദഹിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പൗലോസ് പറയുന്നു. എന്ന് വെച്ചാൽ ബാക്കി ഒന്നുമില്ല, തന്നെത്താൻ നിഷേധിച്ച്, വ്യക്തി താൽപര്യങ്ങൾ നിഷേധിച്ച്, സ്വാർത്ഥ ലാഭങ്ങൾ നിഷേധിച്ച്, ജഡബന്ധങ്ങളെ നിഷേധിച്ച്, സ്വന്തം പ്രാണനെയും കൂടെ പകച്ചുകൊണ്ട് തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് കഷ്ടം സഹിക്കുവാൻ ഒരുക്കമുള്ളവരായി കർത്താവിന്റെ പിന്നാലെ ചെല്ലുന്നവർക്ക് മാത്രമേ അവനെ അനുഗമിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഈ 144,000 വിശുദ്ധന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവർ സ്വന്തം ജീവനെയും കൂടെ പകച്ച് തങ്ങൾക്കുള്ളതെല്ലാം നിഷേധിച്ച് ഏത് കഷ്ടവും സഹിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരായി ക്രൂശെടുത്ത് കുഞ്ഞാടിന്റെ പിന്നാലെ കടന്നുപോയി. അവർ സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തു, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി രാജകീയ പുരോഹിത വർഗങ്ങളാക്കി മാറ്റപ്പെട്ടവരാകുന്നു. അത് മാത്രമല്ല, അടുത്തതായി ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇവർ മനുഷ്യരുടെ ഇടയിൽ നിന്നും ആദ്യ ഫലങ്ങളായി വീണ്ടെടുക്കപ്പെട്ടവരാണ്. എന്താണ് പറഞ്ഞിരിക്കുന്ന അർത്ഥം? ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു നോക്കിയട്ടെ. മനുഷ്യരുടെ ഇടയിൽ നിന്നും
അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം നമുക്കറിയാം. അക്ഷരികമായി ഇസ്രായേലില് ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു, അത് ലേവി പൗരോഹിത്യം. ഈ ലേവി പൗരോഹിത്യം ലേവർക്ക് ദൈവം എങ്ങനെയാണ് കൊടുത്തത്? ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ദൈവം ആദ്യ ഫലമായി ലേവി ഗോത്രത്തെ വേർതിരിച്ച് പൗരോഹിത്യം അവരുടെ പയ്യിൽ കൊടുക്കുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇസ്രായേലിൽ ബാക്കി എത്രയോ ഗോത്രങ്ങളുടെ രൂബൻ ഗോത്രമുണ്ടായിരുന്നു, ശിമയോൻ ഗോത്രമുണ്ടായിരുന്നു, ഗാദ് ഉണ്ടായിരുന്നു, ആശേർ ഉണ്ടായിരുന്നു, നഫ്താലി ഉണ്ടായിരുന്നു, ബെന്യാമീൻ ഉണ്ടായിരുന്നു. പക്ഷെ യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ തയ്യാറായിരിക്കുന്ന ലേവ്യരെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ ആദ്യ ഫലങ്ങളാക്കി മാറ്റി പൗരോഹിത്യം അവരുടെ പക്കൽ ഏൽപ്പിച്ചു. മുഴു ഇസ്രായേലിന്റെ ഇടയിൽ നിന്നും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആദ്യ ഫലമായി വേർതിരിക്കപ്പെട്ടവരായിരുന്നു ലേവി ഗോത്രത്തിൽപ്പെട്ടവർ. അവരുടെ കയ്യിലായിരുന്നു ഉറീമും തുമ്മീമും ദൈവം തമ്പുരാൻ കൊടുത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരെന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ ഇടയിൽ നിന്നും ആദ്യ ഫലമായി പുതിയ നിയമ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ഭക്തന്മാരാകുന്നു ഈ 144,000 പേരെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സഭയ്ക്കകത്തെ ആദ്യ ഫലങ്ങളാകുന്നു ഇവർ. രാജകീയ പുരോഹിത വർഗത്തിനകത്ത് ആദ്യ ഫലങ്ങളാകുന്നു ഈ 144,000 പേർ. അവരെ കർത്താവ് വേർതിരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി. അടുത്തതായി പറയുന്നു, ഇവർ കളങ്കമില്ലാത്തവർ, ഫോഷ്കില്ലാത്തവർ. എന്ന് വെച്ചാൽ ജീവിത വിശുദ്ധിയെ പാലിച്ച് ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തന്റെ ജീവിതത്തെ കുഞ്ഞാടിന്റെ മുമ്പാകെ അർപ്പിച്ച ഒരു പ്രാവിനെ പോലെ കളങ്കമില്ലാതെ ജീവിക്കുന്നവർ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പൊ സ്വർഗാദി സ്വർഗത്തിന് മീതെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ എത്രയോ യവനക്കാർ കടന്നു വന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും ഒരു ദിവസം നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ലോകത്തിലെ സമ്പാദ്യങ്ങളെല്ലാം നമ്മെ വിഷ്ടുപോകും. അതിനുശേഷം മരണത്തിനപ്പുറത്ത് ഈ ലോകത്തിൽ ഒരു പ്രതാപവും നമ്മളെ പിൻഗമിക്കത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്വർഗാദി സ്വർഗത്തിന് മുകളില് ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനമിരിക്കുന്ന ആ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ, ആ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്ന യവനക്കാരായ സഹോദരി സഹോദരന്മാരോട് ഈ ബൈബിൾ ക്ലാസിന്റെ ഈ സന്ദർഭത്തിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. ഞങ്ങൾക്ക് ആർക്കും ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പാണെന്ന് ഉത്തമമായ ബോധ്യത്തോടുകൂടെയാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അറിയിക്കുന്നത്. ലോകത്തിന്റെ മോഹാവലയങ്ങളിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് വിനാശത്തിലേക്ക് പോകാതെ സിയോനിൽ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകിയിരുന്ന് ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായി ജീവിച്ച് ആദ്യ ഫലങ്ങളായി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ജീവിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരായുസ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അല്പമായ ചില കാലയളവുകളുണ്ട്. ആ കാലയളവ് നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാം. പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ മുഖം കണ്ട് ആരാധിക്കുന്ന ആ 144,000 പേരുടെ ഗണത്തിൽ എന്നെയും കൂടെ ചേർക്കണമേ, എന്നെയും കൂടെ വിളിച്ചു വേർതിരിക്കണമേ, ഞാനും ആ സ്വർഗീയ സൗഭാഗ്യത്തിന് യോഗ്യനാക്കി തീർക്കണമേ. സ്വർഗാദി സ്വർഗത്തിന് മീതെ കർത്താവെ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വരുവാൻ എനിക്കും ഭാഗ്യം തരണമേ. എത്ര ഭാഗ്യമുള്ളവരാ അവർ, സിയോനിൽ നിന്ന് വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പുതിയ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് ആർക്കും പഠിക്കുവാൻ കഴിയാത്ത മനോഹരമായ ഗാനം അവർ ആലപിക്കുകയാണ്. ആ സ്വർഗീയ സംഗീതം നിത്യത മുഴുവനും ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. ആ സ്വർഗീയ സംഘത്തിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വീണകൾ മീട്ടിപ്പാടുവാൻ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ കരുണയാലും ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ സന്ദർഭത്തിൽ സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ പിൻഗമിക്കുവാൻ, ക്രൂശ് ചുമക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ. നമ്മുടെ മനോഹരമായൊരു പാട്ടുണ്ട്, ആരിവർ പാടുന്നു സിയോൻ ഗിരിയിൽ. നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഈ ദൈവവചനം കേട്ടപ്പോൾ പ്രത്യാശയുള്ള ദൈവമക്കൾ, ആ രണ്ടുവരി പാട്ട് നമുക്കൊന്ന് പാടിയിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നുപോകാം. ആരിവർ പാടുന്നു സിയോൻ
സിയോൻഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യക. അറിയാവുന്ന ദൈവമക്കൾ എല്ലാം ചേർന്നൊന്ന് പാടിയട്ടെ. സിയോൻഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ ആദ്യ ഫലമായി ദൈവത്തിനും കുഞ്ഞാടിനും നീണ്ടെടുക്കപ്പെട്ട വിശുദ്ധമാ. ആദ്യ ഫലമായി ദൈവത്തിനും കുഞ്ഞാടിനും നീണ്ടെടുക്കപ്പെട്ട വിശുദ്ധമാ. തിരുവള്ള ഘോഷം വിശ്വാസവീര ഇടിയച്ച പോൽ തിരുസര ഉള്ളൊരാൾ. തിരുവള്ള ഘോഷം വിശ്വാസവീര ഇടിയച്ച പോൽ തിരുസര ഉള്ളൊരാൾ. വീണാനാദം പോയ കാരുണ്യമുള്ളൊരായി നിൽക്കുന്ന താരണത്തെ പാടുന്നു. സിയോൻഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ ആരിവർ പാടുന്നു. സിയോൻഗിരിയതിൽ ആർക്കും അറിയാത്ത നവ്യഗാനത്തെ ആദ്യമായി ദൈവത്തിന് കുഞ്ഞാടിനു വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധമാ. ആദ്യമായി ദൈവത്തിനും കുഞ്ഞാടിനും വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധമാ. നമ്മൾ സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള സിയോൻ പർവ്വതത്തെ കുറിച്ച് ചിന്തിച്ചു. ഇനി രണ്ടാമതായി നമ്മൾ സ്വർഗാദി സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വർഗാദി സ്വർഗമെന്ന് പറയുമ്പോൾ ഈ സിയോൻ പർവ്വതം ഉൾപ്പെട്ടു നിൽക്കുന്നതായ പുതിയ യെരുശലേമിനെയാകുന്നു നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 21-ഉം 22-ഉം അധ്യായങ്ങളിലെ ആ സ്വർഗാദി സ്വർഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ പുതിയ യെരുശലേം എന്ന മനോഹരമായ ആ വിശുദ്ധ പട്ടണത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ അല്പം മുൻപേ ഓർപ്പിച്ചതുപോലെ ആ സിയോൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ നഗരം, ആ വിശുദ്ധ പർവ്വതം 144,000 പുതിയ നിയമ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട രാജകീയ പുരോഹിത വർഗമായ ക്രിസ്തുവിന്റെ കാന്ത അവന്റെ മണവാട്ടിക്ക് വേണ്ടിയുള്ളതാകുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ വിളിക്കുകയാണ്. അവിടെ വിളിച്ചുപറഞ്ഞു, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആത്മവ്യവസ്ഥതയിൽ ഉയർന്ന ഒരു വന്മരയിലേക്ക് കൊണ്ടുപോയപ്പോൾ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കണ്ടു. ആ വാക്യത്തിന്റെ മനോഹരമായ ഒരു ലയനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. ആ മണവാട്ടിയെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് യോഹന്നാനെ കൂട്ടിക്കൊണ്ടു പോകിട്ട് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം അലങ്കരിക്കപ്പെട്ട ഒരു ഭർത്താവിനെ അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരുന്നതായി കാണിക്കുകയാണ്. ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ആർക്ക് വേണ്ടിയുള്ളതാണ്? രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന കുഞ്ഞാടിന്റെ കാന്തയായ അവന്റെ വിശുദ്ധ മണവാട്ടിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാകുന്നു ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ യെരുശലേമിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. വിസ്താര ഭയത്താൽ എല്ലാ ഭാഗത്തേക്കും ഞാൻ കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന്, ഇതൊരു ആത്മീക നഗരമാണെന്ന് കാണുവാൻ സാധിക്കുന്നു. രണ്ട്, ഇതൊരു സ്വർഗീയ നഗരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
പുതിയ ജെറുസലേം ഒരു സ്വർഗീയ നഗരമായിട്ടിരിക്കുമ്പോൾ തന്നെ അതൊരു ആത്മീക നഗരമാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. കാന്തയായ മണവാട്ടി എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ സംബന്ധിക്കുന്നതാ, എന്നാൽ പുതിയ ജെറുസലേം എന്ന നഗരം എന്ന് പറയുമ്പോൾ ഒരു പട്ടണത്തെ സംബന്ധിക്കുന്നതാ. ഒരു പട്ടണം എന്ന നിലവാരത്തിൽ ഇതൊരു സ്വർഗീയ നഗരമാകുന്നു, ഇതൊരു വ്യക്തി എന്ന നിലവാരത്തിൽ ഒരു ആത്മീക നഗരമായിട്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കും. ആകെ പുതിയ ജെറുസലേമിനെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒരു സ്വർഗീയ നഗരമാകുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിപരമായി വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആത്മീക പട്ടണമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്താണ് ഒരു ആത്മീക പട്ടണമാണെന്ന് പറയുവാൻ കാരണം, ഈ പുതിയ ജെറുസലേമിന്റെ ഓരോ ഭാഗങ്ങൾ അംഗപ്രത്യംഗമായിട്ട് വെളിപ്പാട് ദിവസം 21 അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വിവരിക്കാൻ സാധിക്കത്തില്ലെങ്കിലും അതിപ്രധാനമായി ചില വിഷയങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, അതിന് പൊക്കമുള്ള ഒരു വൻമതിൽ ഉണ്ടായിരുന്നു. വായിക്കാം, വെളിപ്പാട് 21:12 വാക്യം വായിക്കാം. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. അതിന് പൊക്കമുള്ള ഒരു വൻമതിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ മക്കളെ, ഈ പൊക്കമുള്ള വൻമതിൽ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ആത്മീക വീക്ഷണകോണിൽ നമ്മൾ കാണുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഈ പൊക്കമുള്ള വൻമതിൽ എന്താകുന്നുവെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായത്തിന്റെ 1 വാക്യം വായിച്ചാട്ടെ. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. അടുത്തത്, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. അവൻ രക്ഷയെ മതിലുകളും. അവൻ രക്ഷയെ മതിലുകളാക്കി വെച്ചിരിക്കുന്നു. കൊത്തുണങ്ങളും ആക്കി വെച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കിക്കേ, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. എന്താണ് ആ പട്ടണത്തിന്റെ പ്രത്യേകത? പട്ടണത്തിനൊരു വൻമതിലുണ്ട്. ആ മതിലിന്റെ പേര് രക്ഷയെ മതിലുകളാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ പുതിയ ജെറുസലേം എന്ന് പറയുന്ന ആത്മീക നഗരത്തിൽ, ആ സ്വർഗീയ നഗരത്തിന്റെ ആ വൻമതിൽ എന്ന് പറയുമ്പോൾ രക്ഷയെ മതിലുകളാക്കി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ ഇതിന്റെ അകത്തേക്ക് കടക്കുവാൻ സാധിക്കത്തുള്ളൂ. പുതിയ ജെറുസലേമായി തീരുവാൻ, പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരമായി തീരുവാൻ, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയായി തീരുവാൻ, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കേ സാധിക്കത്തുള്ളൂ. ഇത് പൊക്കമുള്ള വൻമതിൽ എന്ന് പറയുവാൻ കാരണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്ന രക്ഷയുടെ വലിപ്പം അത്രമാത്രമാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2:3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയൊന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ രക്ഷയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര് ഇത്ര വലിയ രക്ഷ, പൊക്കമുള്ളൊരു വൻമതില്. എന്ന് വെച്ചാൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അടുത്ത ദൈവ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വലിമ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് ഇത്ര വലിയ രക്ഷയാണ്. എന്ന് വെച്ചാൽ ആ രക്ഷയാണ് നിത്യ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. ആ രക്ഷയാണ് വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. ആ രക്ഷയാണ് വരുവാൻ പോകുന്ന ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത്. ആകയാൽ ദൈവകോപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന രക്ഷ, ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന രക്ഷ, നിത്യ നരകത്തിന്റെ അഗ്നി ജ്വാലയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ആ രക്ഷയ്ക്ക് നമ്മൾ പറയുന്ന പേര് അത് ഇത്ര വലിയ രക്ഷയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു തുടങ്ങി പരിശുദ്ധാത്മാവിനെ തന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികളിലൂടെ സാക്ഷി നിന്ന് കേട്ട വിശുദ്ധന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്നതായ ഈ വലിയ രക്ഷയെ തള്ളിക്കളയരുത്. കാരണം തൊട്ടുമേലത്തെ വാക്യത്തിൽ പറയുന്നു, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും തക്കവണ്ണം ശിക്ഷ കൊടുത്തുവെങ്കിൽ
നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വചനം തള്ളിക്കളഞ്ഞിട്ട് ജീവിച്ചാൽ, ഈ രക്ഷയെ ഗണ്യമാക്കാതെ ജീവിച്ചാൽ എങ്ങനെ ശിക്ഷാപതിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ സാധിക്കും? ആകയാൽ ഈ വേദപാഠ ക്ലാസ് കേൾക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ മതിൽ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളുവീൻ. രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പാക്കിക്കൊള്ളുവീൻ. എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നോ, ക്രിസ്തുവിന്റെ കാണ്ടയായ മണവാട്ടിയായി തീരുവാൻ ആഗ്രഹിക്കുന്നോ, സ്വർഗാദി സ്വർഗത്തിൽ യേശുവുമായിട്ട് ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ, നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര വലിയ രക്ഷയുണ്ടായിരിക്കണം. ഒരു പൊക്കമുള്ള വന്മതിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. യേശു ക്രിസ്തു സ്വന്തം ജീവനെ ഊറ്റിത്തന്ന് തന്റെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്ന് നമുക്ക് സമ്പാദിച്ചു തന്ന ഈ രക്ഷയെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കരുത്. ശിക്ഷാവിധി ഉണ്ടാകുമേ, ന്യായവിധി ഉണ്ടാകുമേ, ഒരു നരകാഗ്നി ഉണ്ടാകുമേ, മറന്നുപോകരുത്. ആകയാൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പാക്കിക്കൊള്ളുവിൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഹൃദയം കർത്താവ് യേശു ക്രിസ്തുവിന് കൊടുത്ത് രക്ഷാനിർണയം പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ് പുതിയ സൃഷ്ടിയായി തീരുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവീൻ. ആകയാൽ പുതിയ യെരുശലേമെന്ന ഈ വിശുദ്ധ നഗരത്തിന്, ഈ സ്വർഗീയ നഗരത്തിന്, ഈ ആത്മീയ നഗരത്തിന് പൊക്കമുള്ള ഒരു വന്മതിലുണ്ട്. ഈ വന്മതിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 21:14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വന്മതിലിന്റെ മറ്റൊരു സവിശേഷത കാണുവാൻ സാധിക്കുന്നു. ഈ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കാം, വെളിപ്പാട് 21:14 വാക്യം വായിച്ചാട്ടെ. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. നോക്കുക, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ട്, 12 അടിസ്ഥാനങ്ങളിലും കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളുണ്ട്. ഈ 12 അടിസ്ഥാനങ്ങളും 12 വിധമായ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങൾ കൊണ്ട്. രത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന രത്നങ്ങളല്ല, ഭൂമിയിലെ രത്നങ്ങൾക്ക് തന്നെ എന്തുമാത്രം വിലയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ജുവല്ലറികളിലൊക്കെ പോയി കഴിഞ്ഞ രത്നങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഭൂമിയിലെ രത്നങ്ങൾക്ക് ഇത്രമാത്രം വിലയുണ്ടെങ്കിൽ സ്വർഗീയമായ രത്നങ്ങൾ, സ്വർഗീയ രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 12 വിധമായ രത്നങ്ങളെ കൊണ്ട് അടിസ്ഥാനമിട്ടതായ ഒരു വന്മതിൽ. ഈ 12 രത്നങ്ങൾ എന്ന് പറയുമ്പോൾ താഴോട്ട് വായിച്ച ലിസ്റ്റ് കാണാം. 1 സൂര്യകാന്തം, 2 നീലരത്നം, 3 മാണിക്യം, 4 മരതകം, 5 നഖവർണി, 6 ചുവപ്പുകല്ല്, 7 ഭീതരത്നം, 8 ഗോമേതകം, 9 പുഷ്യരാഗം, 10 വൈഡൂര്യം, 11 പത്മരാഗം, 12 സുഗന്ധിരത്നം. എത്ര മനോഹരമാണ്, 12 രത്നങ്ങളെ കൊണ്ട് അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഈ 12 രത്നങ്ങളെ കൊണ്ട് അടിസ്ഥാനമിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 12 അടിസ്ഥാനങ്ങളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ അടിസ്ഥാനത്തിലാണ് ഈ മതിൽ നിൽക്കേണ്ടത്. നിന്റെ രക്ഷ ഭദ്രമായി സൂക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 12 അടിസ്ഥാനങ്ങൾ ജീവിതത്തിലുള്ളവരായിരിക്കണം. എല്ലാം വിശദമായി വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല, കാരണം ഇത് യോഗത്തിന്റെ സമാപന രാത്രിയാകുന്നത് കൊണ്ട് ഓടിച്ചു മാത്രം ഞാനൊന്ന് പോകുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ രക്ഷയുടെ 12 അടിസ്ഥാനങ്ങളിൽ ഒന്ന് സൂര്യകാന്തം. സൂര്യകാന്തം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന്റെ നീതിയെ നമ്മൾ പ്രാപിച്ചവരായിരിക്കണം. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് ദൈവം നമ്മെ നീതിമാന്മാരെന്ന് സാക്ഷ്യം പറഞ്ഞ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. 2, നമ്മൾ ജലസ്നാനത്താൽ ദൈവത്തിന്റെ നീതി നിവർത്തിച്ചവരായിരിക്കണം. അപ്പോൾ സൂര്യകാന്തം എന്ന് പറയുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം. 2, ജലസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ നമ്മൾ നിവർത്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്ത് യോഹന്നാൻ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോർദാനിന്റെ ഓരം പറ്റി യേശു ക്രിസ്തു അടുക്കലേക്ക് കടന്നു ചെന്നു. സ്നാന ജലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് പറയുകയാണ്, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്കാവശ്യം. ഉടനെ യേശു യോഹന്നാനോട് പറയുന്നു, ഇപ്പോൾ സമ്മതിക്കുക. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നു
പറയുന്നത് നമുക്കുചിതം, നമുക്കുചിതം, എനിക്കുചിതം എന്നല്ല യേശു പറഞ്ഞത്, നമുക്കുചിതം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. എങ്ങനെയാണ് നീതി നിവർത്തിക്കുന്നത്? വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കുന്നതിലൂടെ. എന്ന് വെച്ചാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അഭിഷിക്തരായ ശുശ്രൂഷകരുടെ കൈക്കീഴിൽ തൃത്വനാമത്തിൽ ജലസ്നാനം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നു. ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കണം, രണ്ട് ജലസ്നാനത്താൽ നീതി നിവർത്തിക്കപ്പെട്ടിരിക്കണം, മൂന്ന് തിരുവെടുത്ത് പറയുന്നു യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ നിങ്ങൾ ആർക്കും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ നീതിയെ കവിയുന്ന ഒരു നീതി യേശുക്രിസ്തുവിനുണ്ട്. ആ നീതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കണം. ഇത് വിശദമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:6 വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾ കാണുവാൻ സാധിക്കും. വിവരിക്കുവാൻ നമുക്ക് നിവൃത്തിയില്ല. ആകയാൽ രക്ഷിക്കപ്പെട്ട ദൈവവേദലെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തമായിരിക്കണം, ദൈവത്തിന്റെ നീതിയായിരിക്കണം. രണ്ടാമത് നീലരത്നം എന്ന് പറഞ്ഞിരിക്കുന്നു. നീലരത്നം ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് വേരൂന്നി ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും വാഴും ഉയരവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുവാൻ. എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിൽ വേരൂന്നി വളരുന്നവരായി ഈ ലോകത്തിൽ നമ്മൾ കാണപ്പെടണം. മൂന്നാമത്തെ അടിസ്ഥാനം മാണിക്യമാകുന്നു. മാണിക്യം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന രത്നമാണ് മാണിക്യം. അത് ജീവിത വിശുദ്ധിയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ ഇരുട്ടിൽ പ്രകാശിക്കുന്ന മാണിക്യത്തെ പോലെ ഈ ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? ലോകപ്രകാരം സമ്പന്നരായി തീരുവാനോ ലോകത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ പദവികളോ ആർജിക്കുവാനോ അല്ല യേശു നമ്മളെ തെരഞ്ഞെടുത്തത്, നാം മാണിക്യങ്ങളായി തീരുവാൻ. എന്ന് വെച്ചാൽ ഇരുളിൽ പ്രകാശിക്കുന്നവരായി തീരുവാൻ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണപ്പെടേണ്ടതിന്. നാലാമത്തെ അടിസ്ഥാനം മരതകമാകുന്നു. മരതകം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമാധാനം. ആ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും വാഴണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ദൈവീകമായ സമാധാനമുണ്ട്. അതാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. ദൈവരാജ്യ ഭക്ഷണവും പാനീയവുമല്ല, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സമാധാനവുമാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. ആകെ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന്റെ ഹൃദയത്തിനകത്ത് മരതകത്തിന്റെ അടിസ്ഥാനമുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ദൈവിക സമാധാനമുള്ളവരായി കാണപ്പെടണം. അഞ്ചാമത് നഖവർണി. അഞ്ചാമത്തെ അടിസ്ഥാനം നഖവർണി ആയിരിക്കണം. നഖവർണി എന്ന് പറയുമ്പോൾ തീവ്രമായ ചുവപ്പ് നിറത്തിലുള്ള ഒരു രത്നമാണ് നഖവർണി. അത് ദൈവികമായ തീഷ്ണതയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന് ദൈവഹിത പ്രകാരമുള്ള എരിവുള്ളവരായി കാണപ്പെടണം, അഥവാ തീഷ്ണത ഉള്ളവരായി കാണപ്പെടണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ഒരു വൈരാഗ്യമുണ്ടാകണം, എരിവുണ്ടാകണം, തീഷ്ണതയുണ്ടായിരിക്കണം. അതാണ് നഖവർണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചുവപ്പുകല്ല്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ആറാമത്തെ അടിസ്ഥാനമാണ് ചുവപ്പുകല്ല്. ചുവപ്പുകല്ല് എന്ന് പറയുമ്പോൾ രക്തത്താലുള്ള നിരപ്പിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ ദൈവത്തോടും മനുഷ്യരോടും നിരന്നവനായിരിക്കണം. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലെല്ലാവരും യേശുവിന്റെ രക്തത്താൽ ഒന്നാക്കി തീർക്കപ്പെട്ടിരിക്കുന്നു. യാതൊരുവിധമായ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും വരാതെ നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തത്താൽ നിരപ്പ് പ്രാപിച്ചവരായി കാണപ്പെടണം. ദൈവത്തോട് നിരന്നവരായിരിക്കണം, മനുഷ്യരോടും നമ്മൾ നിരന്നവരായി കാണപ്പെടണം. അടുത്തത് ഏഴാമത്തെ രക്തമാകുന്നു പീതരക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. പീതരക്തം എന്ന് പറയുമ്പോൾ
അത് വിലയേറിയ വിശ്വാസത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്ന് വെച്ചാൽ വിശ്വാസത്തിന് വേണ്ടി വില ചെലുത്തേണ്ട വന്നാൽ വില ചെലുത്തണം. വിശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ ജീവിതം തന്നെ കളയേണ്ടവരും രക്തബന്ധങ്ങളെ ഉപേക്ഷിക്കേണ്ടവരും വീടും പറമ്പൊക്കെ ഉപേക്ഷിക്കേണ്ടവരും വില ചെലുത്തി വിശ്വാസം സൂക്ഷിക്കേണ്ട വന്നാലും വിശ്വാസത്തിന് വേണ്ടി വില ചെലുത്തുവാൻ തയ്യാറായി വിലയേറിയ വിശ്വാസത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. അതാ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളിൽ അവന് പ്രസാദമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിലയേറിയ ഒരു വിശ്വാസം, വിശ്വാസ ജീവിതം ചെയ്യണം. വിശുദ്ധ പൗലോസ് അതുകൊണ്ട് പറയുന്നത്, കാഴ്ചയാലല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കാണുന്നതൊക്കെയും താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണാത്തതിനെ നോക്കി പാർത്തുകൊണ്ട് ആ പുതിയ യെരുശലേമിനെ കണ്ടുകൊണ്ട് സിയോനെ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ഈ ലോകത്തിൽ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ നമുക്ക് ജീവിക്കുന്നവരായി തീരാം. അതാണ് നമുക്ക് ആ പീതരത്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവേദന്റെ എട്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗോമേതകമാകുന്നു. ഗോമേതകം എന്ന് പറയുമ്പോൾ അത് ദൈവീക പരിജ്ഞാനത്തെ വെളിപ്പെടുത്തി കാണിക്കണം. നമുക്ക് ദൈവീക പരിജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ വേണ്ടി സകലത്തെയും ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ലോകത്തിൽ കാണുന്നതൊക്കെ പിന്നെ ചപ്പെന്നും ചവറെന്നും നമുക്കിടും. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പോലും ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചപ്പെന്നും ചവറെന്നും ഇടും. വിശുദ്ധ പൗലോസ് അത്രയോ ശ്രേഷ്ഠനായിരുന്നു, ഉന്നത കുലജാതനായിരുന്നു, റോമൻ പൗരത്വം സ്വന്തമായിട്ടുള്ളവനായിരുന്നു, അഭ്യസ്ത വിദ്യനായിരുന്നു, സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു, ഗമാലിയേലിന്റെ ശിക്ഷത്വമുള്ളവനായിരുന്നു, മഹാപുരോഹിതന്റെ അധികാരപത്രമുള്ളവനായിരുന്നു, ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനായിരുന്നു, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനായിരുന്നു, ശുഷ്കാ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചനായിരുന്നു. എത്രയെത്രയോ ശ്രേഷ്ഠതകൾ പഴയ പാരമ്പര്യത്തിൽ പൗലോസിന് പറയാനുണ്ട്. പക്ഷെ യേശു ആരാണ്, യേശു ആരാണെന്നുള്ള ഒരു അറിവ് അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ പറയുന്നു, ഇതൊക്കെ ചപ്പും ചവറും എന്ന് അവൻ ഏറ്റുപറയുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് മുമ്പിൽ സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ സമ്പത്തിനോ പാരമ്പര്യങ്ങൾക്കോ ഒട്ടും പോലും പ്രസക്തിയില്ല. അതാണ് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിലെ ദൈവിക പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിന്റെ ഒൻപതാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പുക്ഷ്യരാഗ്യമായിരിക്കണം. പുക്ഷ്യരാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ ജീവിതത്തെ വെളിപ്പെടുത്തി കാണിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. എന്താണ് പ്രത്യാശയുടെ പ്രത്യേകത? തിരുവെഴുത്ത് പറഞ്ഞു, ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു. എബ്രായ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പൗലോസ് അങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൽ പ്രത്യാശ ഉണ്ടായിരിക്കണം, നിത്യതയെക്കുറിച്ച് പ്രത്യാശ ഉണ്ടായിരിക്കണം, യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം, എനിക്ക് കർത്താവ് സിയോനിലും യെരുശലേമിലും നിവാസം ഒരുക്കുന്നുവെന്നുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം. ഈ പ്രത്യാശ ഉണ്ടെങ്കിലും അത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ആത്മാവിന്റെ നങ്കൂരം എന്ന് പറയുമ്പോൾ വലിയ കപ്പൽ, എത്രയോ വലിയ കപ്പൽ സമുദ്രത്തിലൂടെ പോകുമ്പോഴും സമുദ്രത്തിൽ ഓളങ്ങളും തിരമാലകളും കൊടുങ്കാറ്റുകളും ആഞ്ഞടിച്ചാൽ ആ കൊടുങ്കാറ്റിലും തിരമാലകളിലും പെട്ട് കപ്പൽ തകർന്നു പോകാതെ കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് നങ്കൂരത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു കപ്പൽ യാത്രയാണ്. ഈ കപ്പൽ യാത്രയിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകും, പേമാരികൾ ഉണ്ടാകും, പിന്നെ തകർത്തൊരു തിരമാലകൾ അടിച്ചു മുങ്ങും, പടക് മുങ്ങിപ്പോകുമോ എന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാകും. പക്ഷേ പ്രത്യാശ ഒരു നങ്കൂരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കൊടുങ്കാറ്റുകൾക്കോ തിരമാലകൾക്കോ നമ്മുടെ ജീവിത പടകിനെ തകർക്കുവാൻ സാധിക്കത്തില്ല. ആകയാൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ അവന്റെ ജീവിതത്തിൽ പുഷ്യരാഗം ഒൻപതാമത്തെ അടിസ്ഥാനമായിരിക്കണം. പത്താമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് വൈഡൂര്യമാകുന്നു. വൈഡൂര്യം വളരെ വിലപിടിപ്പുള്ളരിലോ ഒരു രത്നമാണ് വൈഡൂര്യം എന്ന് പറയുന്നത്. വൈഡൂര്യം എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിന്റെ നിർമ്മലതയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നിർമ്മലന്മാരായി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും അവരുടെ ഹൃദയത്തിൽ നിർമ്മലതയെ സൂക്ഷിക്കുന്നവരായിരിക്കണം. അത് നിർമ്മലതയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. അടുത്തത് പതിനൊന്നാമത്തേത് പത്മരാഗം എന്ന് പറയുന്നു. പത്മരാഗം എന്ന് പറയുമ്പോൾ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട 11-ാമത്തെ അടിസ്ഥാനം പത്മരാഗം എന്ന് വെച്ചാൽ ദൈവം നമ്മളിൽ നീതി കണക്കിടുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മളിൽ നീതി കണക്കിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങളോ കുറവുകളോ പരാജയങ്ങളോ ഒക്കെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, പക്ഷെ ദൈവത്തിന് നമ്മളിൽ നീതി കണക്കിടേണ്ടതായിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അറിഞ്ഞു, ദൈവത്തിന്റെ നല്ല വചനങ്ങളെ പ്രാപിച്ചു, എല്ലാം പ്രാപിച്ചതിന് ശേഷം പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ചുട്ടുകളയുവാനേ കൊള്ളത്തുള്ളൂ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവരെ ഹിതകരമായ സസ്യാദികളെ മുളയിക്കുന്നുവെങ്കിൽ നല്ല കാര്യം, മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ ചുടാനേ കൊള്ളത്തുള്ളൂ. ഇത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുക, ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിലും നിങ്ങളെക്കുറിച്ച് ഹിതവും ഉത്തമവുമായി ഇത് ചിന്തിക്കുന്നു. കാരണം വിശുദ്ധന്മാരെ സുശ്രൂഷിച്ചതിനാലും സുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ചിട്ടുള്ള സ്നേഹം മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. ദൈവം തമ്പുരാൻ നീതി കണക്കിടണം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ചുട്ടുകളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിന്റെ ജീവിതം കടന്നു വന്നിട്ടുണ്ടെങ്കിലും ദൈവം നമ്മളിൽ നീതി കണക്കിടുവാൻ തക്ക വണ്ണം വിശുദ്ധന്മാരെ സുശ്രൂഷിച്ചതിനാലും സുശ്രൂഷിക്കുന്നതിനാലും അവന്റെ നാമത്തോട് കാണിച്ചിട്ടുള്ള സ്നേഹം ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. അപ്പൊ നീതി കണക്കിടത്തക്കവണ്ണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അവസാനമായിട്ട് 12-ാമത്തെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അത് സുഗന്ധിരത്നത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. സുഗന്ധിരത്നം എന്ന് പറയുമ്പോൾ അത് രാജകീയ പൗരോഹിത്യത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ രാജകീയ പൗരോഹിത്യം നമുക്കുണ്ടായിരിക്കണം, രാജകീയ പുരോഹിതന്മാരായിരിക്കണം. ഏതാണ് രാജ്യം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ രാജ്യം. ആരാണ് ദൈവത്തിന്റെ രാജ്യം? ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ രാജ്യം. ഈ ദൈവത്തിന്റെ രാജ്യത്തിലെ പൗരോഹിത്യം നമുക്കുണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ഈ പൗരോഹിത്യത്തിന്റെ ആവശ്യം നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കണം. നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന് സ്തോത്രബലികൾ അർപ്പിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, പാട്ടുപാടുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ദൈവത്തിന് ആത്മീകമായ ആരാധന നമ്മൾ അർപ്പിക്കുമ്പോൾ, സ്തോത്രബലികൾ നമ്മൾ അർപ്പിക്കുമ്പോൾ ഇത് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും രാജകീയ പുരോഹിത വർഗമായി തീർന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. അഭിഷേകത്തോടെ വേണം നമ്മൾ ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ വേണ്ടി. ആകയാൽ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ആകയാൽ രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ, യെരുശലേമിനെ ഇവിടെ നോക്കുമ്പോൾ, യോഹന്നാൻ നോക്കുമ്പോൾ പൊക്കമുള്ള ഒരു വൻമതിൽ അവൻ കാണുകയാണ്. ആ വൻമതിലിന് 12 അടിസ്ഥാനങ്ങൾ കാണുന്നു. രണ്ടാമത് യോഹന്നാൻ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാമധ്യായത്തിന്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെളിപ്പാട് 21-ന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചാട്ടെ. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവ് കോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. മക്കളെ നോക്കണം, നഗരം സമചതുരമായി കിടക്കുന്നു, നീളവും വീതിയും സമമായിരിക്കുന്നു, അളവുകോൽ കൊണ്ടവൻ അളന്നു 1200 നാഴിക. നിങ്ങൾ ലോകത്തിൽ എവിടെങ്കിലും സമചതുരമായ ഒരു പട്ടണം കണ്ടിട്ടുണ്ടോ? പുതിയ ജെറുസലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം, ആ സ്വർഗീയ നിവാസം സമചതുരമായി കിടക്കുന്നു, നീളവും വീതിയും സമമാണ്, അളവുകോൽ കൊണ്ട് അളന്നു 1200 നാഴിക. നീളവും വീതിയും, അതിന്റെ നീളവും രണ്ട് നാല് വശത്തും ഒരേപോലെ 1200 നാഴിക. 1200 നാഴിക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് 12,000 ഫർലോങ് എന്നാകുന്നു. 12,000 ഫർലോങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വ്യാഖ്യാനിച്ചാൽ 2400 കിലോമീറ്റർ. 2400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കുറെ കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചാൽ കൽക്കട്ട വരെ ചെല്ലുന്ന ദൂരം, കന്യാകുമാരി മുതൽ കൊൽക്കത്ത വരെ ചെല്ലുന്ന ദൂരമാണ് 2400 കിലോമീറ്റർ. ഈ 2400 കിലോമീറ്റർ നീളവും വീതിയും സമമായി കിടക്കുന്നുവെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1.5 ഇരട്ടി വലിപ്പമുണ്ട് ഈ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിന്. ഈ പട്ടണത്തിലേക്കാണ് സ്വർഗാദി സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1.5 ഇരട്ടി വലിപ്പമുള്ള സ്ഫടിക സുതാര്യമായ തങ്ക നിർമ്മിതമായ സൂര്യതേജസിന്റെ പ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന പൊക്കമുള്ള
ഉള്ള വൻമതിലുള്ള 12 രത്നങ്ങളാൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഈ പട്ടണം സമചതുരമായി കിടക്കുന്നു. ആത്മീയമായി ഈ നഗരം സമചതുരമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട ജീവിതത്തിന്റെ 4 പൂർണതകളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. 1, നമ്മൾ വിശ്വാസത്തിൽ പൂർണ്ണപ്പെടണം. 2, നമ്മൾ വിശുദ്ധിയിൽ പൂർണ്ണപ്പെടണം. 3, നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണപ്പെടണം. 4, നമ്മൾ അനുസരണത്തിൽ തികഞ്ഞവരായി തീരണം. ഈ 4 ആത്മീയ അനുഭവങ്ങളുടെ തികവാകുന്നു, ഈ 4 വശവും സമമാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ സ്വർഗീയ നഗരമായ യെരുശലേമായി തീരണമെങ്കിൽ അതിന്റെ നീളവും വീതിയും സമം, ഒരു സമ ചതുരമായിരിക്കുന്നത് പോലെ നമ്മൾ വിശ്വാസത്തിൽ ഒരു തികവ് നമുക്ക് ആവശ്യമാണ്. വിശ്വാസത്തിൽ തികവ്, അതൊക്കെ വളരെ വിശാലമായ വിഷയമായതുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. ഓടിച്ചു പറഞ്ഞു വിട്ടു പോകുവാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശ്വാസത്തിൽ നമ്മൾ തികഞ്ഞവരായി തീരണം. അടുത്തത് വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ തികഞ്ഞവരായി തീരണം. ദൈവസ്നേഹത്തിൽ നമ്മൾ തികഞ്ഞവരായി തീരണം. ദൈവഹിതം ചെയ്യുന്നതിൽ, അനുസരണത്തിലും നമ്മൾ തികഞ്ഞവരായി തീരുവാൻ ഇടയായി തീരണം. അങ്ങനെ ഈ പട്ടണത്തെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചു പോയിക്കഴിഞ്ഞാലേ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. ഈ പട്ടണത്തിന്റെ മറ്റൊരു പ്രത്യേകതയോട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം. പുതിയ യെരുശലേമിന്റെ വിശുദ്ധ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത, അതിന് 12 ഗോപുരങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 12 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. വെളിപ്പാട് 21 12 വാക്യം വായിക്കാം. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. അടുത്തത് ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. അടുത്തത് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. അടുത്തത് കിഴക്ക് 3 ഗോപുരം. 12 ഗോപുരവും 12 ഗോപുരവും 12 മുത്ത്. നോക്കുക, 12 ഗോപുരവും 12 മുത്ത്. നിങ്ങൾ ചിന്തിക്കണം, പുതിയ യെരുശലേമിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ 12 മുത്തുകളാൽ നിർമ്മിച്ച ഗോപുരമുണ്ട്. ഈ മുത്തുകളാൽ നിർമ്മിച്ച ഗോപുരം അഥവാ എൻട്രൻസ് അഥവാ പ്രവേശന കവാടം, പുതിയ യെരുശലേമിന്റെ ഉള്ളിലേക്ക് കടക്കുവാനുള്ള ആ ഗോപുരവാതിൽക്കൽ, അത് എന്തിനെ കാണിക്കുന്നു? ആ ബുദ്ധ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 13 അധ്യായത്തിന്റെ 45 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ, സന്തോഷത്താൽ ചെന്ന് താൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് സ്വന്തമാക്കി. പ്രിയാടിയ മക്കളെ, ആ മുത്ത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. പുതിയ യെരുശലേമിന്റെ ഗോപുരങ്ങളിൽ 12 മുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാകുന്നു ഓരോ വാതിലും വെളിപ്പെടുത്തി കാണിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ കടക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരൊറ്റ വാതിലേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ കടക്കുവാൻ സാധിക്കത്തില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അരിക്കൽ ചെല്ലുവാൻ സാധിക്കത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകണമോ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ ഹൃദയം കൊടുക്കുക, യേശുവിനെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. ആകയാൽ ഈ ഗോപുരത്തിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കേണ്ടിയിരിക്കുന്നത്. അകത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ഒരു ഉപദേശം തന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. വെളിപ്പാട് 22:14 വാക്യത്തില് അവിടെ ഇപ്രകാരം ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ പുതിയ യെരുശലേമിന്റെ ഗോപുരങ്ങൾ തുറന്നിട്ട് ആ ഗോപുരങ്ങൾക്കുള്ളിലൂടെ ഈ ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിന്റെ ഉള്ളിൽ കടക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിത വസ്ത്രത്തെ അലക്കി വെളുപ്പിക്കുന്നവരായിരിക്കണം, നമ്മുടെ കുറവുകളെ നമ്മൾ കണ്ടെത്തുന്നവരായിരിക്കണം. ഇന്ന് രാത്രികാലം ഈ വേദപഠന ക്ലാസ് നിങ്ങൾ ശ്രവിക്കുമ്പോൾ കർത്താവേ, ആ ഗോപുരത്തിൽ കൂടി അകത്ത് കടക്കുവാൻ എന്റെ വസ്ത്രം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ,
കുഞ്ഞാടിന്റെ രക്തത്തിൽ ജീവിത വസ്ത്രത്തെ അലക്കി വെളിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കുറവുകളെ പരിഹരിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് നമുക്ക് അതിമനോഹരമായ ഒരു പുതിയ യെരുശലേമെന്ന വിശുദ്ധ നഗരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് സ്വർഗാടി സ്വർഗം. പിന്നീട് സ്വർഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് പഴയ നിയമ വിശുദ്ധന്മാർക്കും രക്തസാക്ഷികൾക്കും വേണ്ടിയുള്ളത്. പിന്നെ പുതിയ ഭൂമിയുണ്ട്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയുള്ളത്. ഇതൊന്ന് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്കൊരുക്കുന്ന അതിമനോഹരമായ ഒരു സ്വർഗീയ ഭവനമുണ്ട്. അത് പുതിയ യെരുശലേം. അത് ദൈവത്തിന്റെ ഭവനമാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ അത് ദൈവത്തിന്റെ സിംഹാസനമാണ്, അത് ദൈവത്തിന്റെ നഗരമാണ്, അത് സന്തോഷത്തിന്റെ സ്ഥലമാണ്, അത് വിശ്രാമത്തിന്റെ സ്ഥലമാണ്, വിശുദ്ധന്മാർ തമ്മിൽ കൂടിക്കാണുന്ന സ്ഥലമാണ്, അത് നമ്മുടെ പൗരത്വ ദേശമാണ്. അവിടെ നമുക്ക് വിലയേറിയ നിക്ഷേപങ്ങളുണ്ട്. അവിടെ മരണത്തിന്റെ ശക്തികളില്ല. അവിടെ രോഗങ്ങൾ ഒരിക്കലും ബാധിക്കത്തില്ല. അവിടെ ഒരു ശാപവും കടന്നു വരത്തില്ല. അവിടെ ദുഃഖം ഉണ്ടായിരിക്കത്തില്ല. അവിടെ ഭയവും ഭീരുത്വവും ഉണ്ടായിരിക്കത്തില്ല. അവിടെ നിലവിളി ഉണ്ടായിരിക്കത്തില്ല. അവിടെ വിശപ്പും ദാഹവും ഉണ്ടായിരിക്കത്തില്ല. അവിടെ കഷ്ടത ഉണ്ടായിരിക്കത്തില്ല. അവിടെ കണ്ണുനീരുണ്ടായിരിക്കത്തില്ല. അവിടെ പാപം ഉണ്ടായിരിക്കത്തില്ല. അവിടെ രാത്രിയും ഇരുട്ടും ഉണ്ടായിരിക്കത്തില്ല. അവിടെ സമ്പൂർണമായ വിശുദ്ധിയുടെ സ്ഥലമായിരിക്കും. ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അവിടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരിക്കും. അവിടെ ജീവന്റെ പുസ്തകമുണ്ടായിരിക്കും. അഗ്നിമയമായ രഥങ്ങൾ അവിടെ കാണും. അഗ്നിഅശ്വങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. അവിടെ കാഹളങ്ങളെയും കാഹളങ്ങൾ ഊതുന്നവരെയും കാണുവാൻ സാധിക്കും. അവിടെ കിരീടങ്ങളെ കാണുവാൻ സാധിക്കും. അവിടെ സ്വർഗീയ സൈന്യത്തെ കാണുവാൻ സാധിക്കും. ജീവവൃക്ഷത്തെ കാണുവാൻ സാധിക്കും. ജീവജല നദിയെ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ തേജസ് ആ നഗരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഈ വചനം കേട്ടപ്പോൾ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ പട്ടണത്തിൽ ചെന്ന് ചേരണമെന്ന്. ഒരു വരി പാട്ടുകൂടൊന്ന് പാടിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ അവസാനം പാടിയല്ലോ, പുത്തനെരുശലേം ശോഭയായി വിണ്ണൊളി വീശുന്ന ദർശനം. കർത്താവെ, ആ സ്വർഗാദി സ്വർഗത്തിൽ എനിക്ക് എന്റെ കർത്താവിനോടുകൂടെ വസിക്കണം. ആ പുതിയ എരുശലേമിൽ എനിക്ക് അവകാശം പ്രാപിക്കണം. ഇന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്ന ദൈവമക്കൾ സമർപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ആ രണ്ടുപേരി പാട്ട് പാടി ഒന്ന് സന്തോഷിച്ച് സന്തോഷമുള്ള ദൈവമക്കൾ എല്ലാം കണ്ണുകൾ അടച്ച് മുഴങ്കലൊന്നൊരു രണ്ടുപേരി പാട്ട് പാടി സന്തോഷിച്ചിട്ട് നമുക്ക് ഈ വേദപാഠ ക്ലാസിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. പുത്തനെരുശലേം ശോഭയാ നിത്യവല്ലഭിച്ചു സംഘ ചിത്തവും പരത്തിലാക്കി സ്വർഗലോകം നോക്കി ഞാനും ഓടുമേ. ഉത്തരേ ദർശനം നിത്യവല്ലഭിച്ചു സംഘ ചിത്തവും പരത്തിലാക്കി സ്വർഗലോകം നോക്കി ഞാനും ഓടുമേ. ദർശനോ നിത്യവല്ലഭിച്ച സ്വന്തചിന്തവും പരത്തിലാക്കി സ്വർഗലോകം നോക്കി ഞാൻ ഓടുന്നേ. സുത്തനേരുശലേം ദർശന ഓ പുത്തനേരുശലേം സ്വാമിയാണ ദർശന നിത്യവല്ലഭിച്ച സ്വന്തചിന്തവും സ്വർഗലോകം നോക്കി ഞാൻ ഓടുന്നേ. ദർശനം ഓ പുത്തനെരുശലേം ശോഭയാ പുത്തനെരുശലേം ശോഭയാ ദർശനോ 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 ദർശനോ
അടുത്ത ഒരല്പസമയം കൂടെ നമുക്ക് ശേഷിക്കുന്നത്. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ. നിത്യതയിൽ നമ്മൾ ഇതുവരെയും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി ചിന്തിക്കുകയുണ്ടായി. എങ്ങനെയെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ, ഉയർപ്പിക്കപ്പെടുമോ, എങ്ങനെയായിരിക്കും അവിടുത്തെ ജീവിതം, അതിനെക്കുറിച്ച് അല്പഭാഗം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മീറ്റിംഗ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. മരണം എന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 7:27 നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായം വിധിക്കുകയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന കാര്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. സകല മനുഷ്യർക്കും നിയമിക്കപ്പെട്ടതാണ് മരണം എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസം, ഭാരതത്തിലെ പുരാതനമായ ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തരുടെയും മരണത്തിന്റെ തീയതിയും മരണത്തിന്റെ സ്ഥലവും എല്ലാം മുൻകൂട്ടി നിയമിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരാൾ ഇവിടെ വെച്ച് എങ്ങനെ മരിക്കണമെന്ന് നിശ്ചയമായിട്ടും നിയതമായിട്ടും അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് മുനിമാരുടെ അവരുടെ എഴുത്തുകളിലും അവരുടെ വേദങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ചെറിയ കഥ ഞാൻ വായിക്കുവാൻ ഇടയായി തീർന്നു. അത് ഒരു കുഞ്ഞിക്കിളി ഒരു മരത്തിൽ ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കുകയാണ്. പരിഭ്രമിക്കാൻ കാരണം ആ കുഞ്ഞിക്കിളിയുടെ മുമ്പിലെ മരണദൂതൻ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഈ കുഞ്ഞുകിളിക്ക് ഭയങ്കര ഭയമുണ്ടായി, അത് പരിഭ്രമിക്കുവാൻ തുടങ്ങി. ഒരു കഴുകൻ മുകളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് ഈ കഴുകൻ പറന്ന് പെട്ടെന്ന് ഈ കുഞ്ഞുകിളിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, കുഞ്ഞുകിളി ഈ മരണദൂതനെ കഴുകൻ കണ്ടില്ല. കുഞ്ഞുകിളിയോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്, നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞുകിളി പറഞ്ഞു, ദാ എന്നെ കൊണ്ടുപോകുവാൻ മരണദൂതൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടില്ലേ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴുകം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ പെട്ടെന്ന് എന്റെ ചിറകിൻ മുകളിലേക്ക് കയറുക. ഈ കുഞ്ഞിക്കിളിയെ ഈ ചിറകിന്റെ മുകളിൽ കയറ്റി ഈ കഴുകൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൈലാസത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു വൃക്ഷത്തിന്റെ ചില്ലിയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്കൊന്നും സംഭവിക്കത്തില്ല, സുരക്ഷിതമാണ്. ഇത് പറഞ്ഞിട്ട് കഴുകൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മരണദൂതൻ കഴുകനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മരണദൂതനോട് കഴുകൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരണദൂതൻ പറഞ്ഞത്, ആ കുഞ്ഞിക്കിളി ഇന്ന് ഇവിടെ വെച്ച് മരിക്കണമെന്നാണ് അവന് നിയമിച്ചിരിക്കുന്നത്. ഇവനെ ആരിവിടെ കൊണ്ടുവരുമെന്നോർത്ത് ഞാൻ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോഴാണ് നീ ഇവനെ ഇവിടെ കൊണ്ടുതന്നത്. അതോർത്ത് ഞാനങ്ങ് സന്തോഷിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. ഈ ഒരു ചെറിയ കഥയിലൂടെ ഭാരതീയ വിശ്വാസമനുസരിച്ച് ഒരു മനുഷ്യന്റെ മരണം, അവൻ എന്ത് ചെയ്താലും എവിടെ പോയി ഒളിച്ചാലും എന്തെല്ലാം അവൻ രക്ഷപ്പെടാൻ നോക്കിയാലും അവന് നിയതമായി മരണം മുൻനിയമിക്കപ്പെട്ടതും നിശ്ചയിക്കപ്പെട്ടതുമാകുന്നു. അത് മാറ്റുവാൻ ആർക്കും സാധിക്കത്തില്ല. തിരുവെടുത്തു അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14:5 നമുക്കിവിടെ ജീവിക്കുവാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള മാസങ്ങളുടെ എണ്ണം പോലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. വായിക്കാം, വെളിപ്പാട് ഇയ്യോബ് 14:5 വായിച്ചാൽ, അവന്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അവന്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ, അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അടുത്തത്, അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുക. ദൈവം മനുഷ്യന് ലംഘിച്ചുകൂടാത്ത അതിർ വെച്ചിരിക്കുകയാണ്. അവന്റെ മാസങ്ങളുടെ എണ്ണം ദൈവത്തിന്റെ പക്കലാണ്. നമ്മൾ ഇനി ഏതൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൽ പോയിരുന്നാലും ഇനി ഇവിടെ നിന്ന് മയോ ക്ലിനിക്കിൽ പോയാലും ശരി, യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ, മരിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് മരിക്കും. എന്ന് വെച്ചാൽ ഉടയ തമ്പുരാൻ നമുക്ക് റിട്ടേൺ ടിക്കറ്റും തന്നാണ് അയച്ചിരിക്കുന്നത്. ഒരിക്കലെ തിരുവനന്തപുരം ദേശീയപാതയിലെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യൗവനക്കാരൻ ഹെൽമറ്റ് വെക്കാതെ കടന്നു വന്നു. അപ്പോൾ
ഉദ്യോഗസ്ഥന്മാർ അവനെ പിടിച്ചിട്ട് അവനെ പിഴ ചുമത്തുന്ന സമയത്ത് മലയാള മനോരമ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ അവനെ പിടിച്ച് പിഴ ചുമത്തുമ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ഹെൽമറ്റ് വെക്കാൻ സാധിക്കത്തില്ല, കാരണം എന്റെ തലയിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പിഴ അടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അങ്ങനെ നിനക്ക് പിഴ ചുമത്താതെ ഹെൽമറ്റ് വെക്കാതിരിക്കുവാൻ കഴിയണമെങ്കിൽ നീ നിന്നെ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഈ യൗവനക്കാരൻ ഡോക്ടറിന്റെ അടുക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് കടന്നുപോയി. സംഭവിച്ച വിവരം ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞെ, ഉടയ തമ്പുരാൻ നമ്മെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ റിട്ടേൺ ടിക്കറ്റും തന്നാണ് അയച്ചിരിക്കുന്നത്. ഹെൽമറ്റ് വെച്ചാലും ഹെൽമറ്റ് വെച്ചില്ലേലും അത് സമയമാകുമ്പോൾ നമ്മൾ കടന്നുപോകും. അതുകൊണ്ട് നീ ഹെൽമറ്റ് വെച്ച് നിയമം അനുസരിക്കുവാൻ പറഞ്ഞു. പ്രിയ നിയമക്കൾ, ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 8:8 ഇങ്ങനെ പറയുന്നു, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. അടുത്തതാ വായിക്കുന്നു, മരണ ദിവസത്തിന്റെ മേൽ അധികാരം ഉള്ളവനും ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ആത്മാവിനെ തടുക്കാൻ വൈദ്യശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്, യന്ത്രങ്ങൾ പോലും ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഡിസ്റ്റൻസ് വിദൂര സ്ഥലങ്ങൾ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ മരണ ദിവസത്തിന്റെ മേൽ അധികാരമുള്ള ഒരുത്തനും ഇന്ന് വരെ ജനിച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആത്മാവിനെ തടുക്കുവാൻ ആർക്കും അധികാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാരതീയ വിശ്വാസ പ്രകാരം ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത്, ഞാൻ ആരംഭ ദിവസത്തിൽ സൂചിപ്പിച്ചല്ലോ, സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സ്ഥൂല ശരീരത്തെക്കുറിച്ചും. എന്താണ് മരണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, സൂക്ഷ്മ ശരീരത്തെ സ്ഥൂല ശരീരവുമായി ബന്ധിപ്പിക്കുന്ന വെള്ളിച്ചരട് അറ്റുപോകുമ്പോഴാകുന്നു ഒരു മനുഷ്യൻ മരിക്കുന്നത്. ഭാരതീയ വിശ്വാസം അങ്ങനെയാണ്. എന്നുവെച്ചാൽ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിച്ചരട് അറ്റുപോകുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുവാനിടയായി തീരും. ബൈബിളിലും അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12:6 വരുമ്പോൾ അന്ന് വെള്ളിച്ചരട് അറ്റുപോകും എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളിച്ചരട് അറ്റുപോകുമ്പോൾ പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോകും. എന്ന് വെച്ചു കഴിഞ്ഞാൽ വെള്ളിച്ചരട് അറ്റുപോകുമ്പോൾ ആത്മാവിന് അതിന്റെ മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുകയാണ്, മരണത്തോടുകൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നുവോ? മരണത്തിനപ്പുറത്ത് മനുഷ്യർക്കൊരു ജീവിതം ഉണ്ടോ? അതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം. ഈ ബൈബിൾ ക്ലാസിന്റെ അവസാന ഭാഗത്ത് ഈ ഒരു വിഷയത്തിനും കൂടി ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല, ആധുനിക ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ലോകത്തിലെ പണ്ഡിതന്മാരും ജ്ഞാനികളുമായിട്ടുള്ള അനേക സയന്റിസ്റ്റുകൾ മരണത്തിനപ്പുറത്തുള്ളതായ ഒരു ജീവിതം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം. അമേരിക്കയുടെ ഫൗണ്ടിംഗ് ലീഡറും സയന്റിസ്റ്റും ഫിലോസഫറുമായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉറക്കം പോലെ തന്നെ മനുഷ്യന് നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മരണം എന്ന് പറയുന്നത്. മരണത്തിന് ശേഷം ഒരു ഭക്തൻ പുതുക്കത്തോടെ അടുത്ത പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് വരും. ഇതാണ് മരണത്തെക്കുറിച്ച് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്നത്. ഇനി വിഖ്യാത ചിത്രകാരനായ മൈക്കൽ ആഞ്ചലോ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്നേഹവും മരണവും ഉത്തമ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുന്ന രണ്ട് ചിറകുകളാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി കേരള സ്റ്റേറ്റിക് ഫോറൻസിക് ലാബിന്റെ മുൻ ചെയർമാൻ ഡോക്ടർ മുരളീകൃഷ്ണ, അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട യുക്തിയുക്തമായ തെളിവുകൾ കൊണ്ട് സമർത്ഥിച്ചു നോക്കിയാൽ മരണത്തിനപ്പുറത്ത് പലതും ശേഷിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവത്തുള്ളൂ. മരണത്തിനപ്പുറത്ത് മറ്റു പലതും ഉണ്ടെന്ന് ശാസ്ത്രലോകവും പറയുന്നു. അടുത്തതായി പ്ലേറ്റോ, നമുക്കറിയാം തത്വചിന്തകനായ പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണം അവസാനമല്ല, ആരംഭം മാത്രമാണ്, ആത്മാവ് അതിന്റെ കൂടാരം പൊളിച്ച് പറന്നുപോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സോക്രട്ടീസ്, അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ആത്മാവിന്റെ
കുടിയേറ്റമാകുന്നു ഈ മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു അമേരിക്കൻ സയന്റിസ്റ്റും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഗവേഷണം നടത്തിയ യു എസ് സയന്റിസ്റ്റ് ആയിരിക്കും റോബർട്ട് ലാൻസ എന്ന് പറഞ്ഞിരിക്കുന്നത്, മരണം അനന്തമായ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതിൽ മാത്രമാകുന്നു എന്നാകുന്നു പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന വിരമിച്ച 100-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ കേവലം ഒരു പിടി ചാരം മാത്രമോ, മരണശേഷം മറ്റൊന്നും ഇല്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, വളരേണ്ട കാര്യമില്ല, പ്രവർത്തിക്കേണ്ട ആവശ്യം ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി വിശുദ്ധ തിരുവിടത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊരിന്ത്യർ 15:32 വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറത്തുള്ള ജീവിതം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നുവെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കാണിച്ചു. പൗരാണിക ലോകം യേശു ക്രിസ്തുവിനെ കേവലം ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട്, ഒരു മിത്തായിട്ട് മാത്രമായിരുന്നു കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇടമറുക പുസ്തകം എഴുതി ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, ഇവരൊക്കെ കേവലം സാങ്കല്പികമായ കഥാപാത്രങ്ങൾ മാത്രമായിരുന്നുവെന്ന് പൗരാണിക ലോകത്തിലെ യുക്തിവാദികൾ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ യുക്തിവാദികൾ അങ്ങനെ പറയത്തില്ല. ഇന്നത്തെ യുക്തിവാദികൾ പറയുന്നുണ്ട്, യേശു യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുരുഷനാണ്, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്കത് നിഷേധിക്കുവാൻ കഴിയാത്തതെന്ന് വെച്ചാൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, യേശുവിന് സമകാലികരായി ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരുടെ ലിഖിതങ്ങളാണ്. അതിലൊന്നാമത്തേത് യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസിഫസിന്റെ എഴുത്തുകളാണ്. യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസിഫസ് യേശുവിന്റെ സമകാലികനും ഒരു യഹൂദനും ക്രിസ്തുവിരോധിയുമായിരുന്നു. പക്ഷെ താന് തന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്നതായ പുസ്തകത്തിനകത്ത് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുവെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. താൻ എഴുതിയിരിക്കുന്ന ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇക്കാലത്ത് യേശു ഒരു ജ്ഞാനി, അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് നിയമാനുസൃതമാണെങ്കിൽ അവൻ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളായിരുന്നു. സത്യം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മനുഷ്യരുടെ അധ്യാപകനായിരുന്നു. അനേകം വിജാതീയരെയും യഹൂദന്മാരെയും തന്നിലേക്ക് ആകർഷിച്ചു. അവൻ ക്രിസ്തു ആയിരുന്നു. നമ്മുടെ ഇടയിൽ പ്രമുഖരുടെ നിർദ്ദേശപ്രകാരം പീലത്തോസ് അവനെ ക്രൂശിന് ശിക്ഷിച്ചപ്പോൾ അവനെ ആദ്യം സ്നേഹിച്ചവർ അവനെ ഉപേക്ഷിച്ചില്ല. കാരണം 3-ാം ദിവസം വീണ്ടും ജീവനോടെ അവർക്ക് ദിവ്യനായി പ്രത്യക്ഷപ്പെട്ടു. ഇവയും 10,000 കാര്യങ്ങളും ഇവനെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരുള്ള ക്രിസ്ത്യാനികളുടെ ഗോത്രം ഇന്നും വംശനാശം സംഭവിച്ചിട്ടില്ല. ഈ പുസ്തകത്തിൽ യേശുവിന്റെ സമകാലികനായ ഫ്ലേവിയസ് ജോസിഫസ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നുവെന്നുള്ള ചരിത്രം പറയുമ്പോൾ ഇന്നത്തെ യുക്തിവാദികൾക്ക് യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. 2-ാമത് റോമൻ ചരിത്രകാരനും സെനറ്ററുമായിരുന്ന ടാസിറ്റസിന്റെ എഴുത്തുകളിൽ യേശുവിനെ പോലെ 1-ാം നൂറ്റാണ്ടിൽ യേശുവിന് സമകാലികനായി ജീവിച്ചിരുന്ന റോമൻ ചരിത്രകാരനെ ടാസിറ്റസിന്റെ എഴുത്തുകളില് യേശുവിനെ കുറിച്ചും പീലാത്തോസിനെ കുറിച്ചും റോമിലെ ക്രിസ്ത്യാനികളെ കുറിച്ചും വിശദമായിട്ട് വിവരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യേശു ഒരു ചരിത്ര പുരുഷനായിരുന്നു, ജീവിച്ചിരുന്നുവെന്ന് ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ജീവിച്ചിരുന്നുവെന്ന് ഇന്നത്തെ ലോകം അംഗീകരിക്കുന്നുവെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും പറയാം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ജീവിക്കുന്ന സത്യ ദൈവം തന്നെയാകുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:5 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു,
കേഫാവിനും പന്തിരിവർക്കും അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ചും, പിന്നെ യാക്കോബിനും അപ്പോസ്തോലന്മാർക്ക് എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ് പറയുന്നു. ആകയാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ചരിത്രപരമായി യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ, അത് സത്യമാകുന്നുവെങ്കിൽ, 2 കൊരിന്ത്യർ 4:14 വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും ഉയർപ്പിച്ച് അവനോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും. അതാണ് കൃത്യവിശ്വാസത്തിന്റെ ധൈര്യവും പ്രശംസയെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും ഉയർപ്പിച്ച് അവനോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തും. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, മരണത്തോടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായിരുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ ജീവിക്കുമ്പോൾ താൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് തേജസ്കരിക്കപ്പെട്ട ശരീരം, എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെട്ട ശരീരം, ഏതുവിധം ശരീരത്തോടെയാണ് നമ്മൾ ഉയർപ്പിക്കപ്പെടുന്നത്. കർത്താവ് കാണിച്ചു കൊടുത്തു, നിങ്ങൾ നോക്കുവിൻ, എനിക്ക് ഭൂതങ്ങൾക്കുള്ളതുപോലെ ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. ഭൂതങ്ങൾ വെറും അദൃശ്യമായ ആത്മശക്തികൾ മാത്രമാകുമ്പോൾ, ആത്മജീവികൾ മാത്രമാകുമ്പോൾ, യേശു ക്രിസ്തു സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്കുവീൻ, എന്റെ വിലാപ്പുറത്ത് നിങ്ങൾ വിരലിട്ട് നോക്കുവീൻ. യേശു ക്രിസ്തു ജീവിക്കുന്ന അസ്ഥിയും മാംസവുമുള്ള ഒരു സ്വർഗീയ ശരീരത്തോടുകൂടെ ഈ ലോകത്തിൽ താൻ ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി കാണിച്ചു. എന്താണ് കർത്താവ് യേശു ക്രിസ്തു അതിലൂടെ നമ്മെ പഠിപ്പിച്ചത്? ഒരു നാൾ നമ്മളും മരണം വിട്ട് ഉയർക്കും, യേശുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടും, സ്വർഗീയ സിയോനും യെരുശലേമിനും അവകാശികളായി തീരും. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ എങ്ങനെ ജീവിച്ചോ അതേ ശരീരത്തിൽ അവനോട് സദൃശന്മാരായി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നിത്യതയിൽ കർത്താവിനോടുകൂടെ യുഗായികം വാഴും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, മുഴങ്കാലുകളെ മടക്കാം, ദൈവത്തിൽ നമ്മുടെ പ്രത്യാശയെ നമുക്ക് വർദ്ധിപ്പിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം രണ്ടുപേരെ പാട്ടുപാടി ഇന്ന് രാത്രി ഈ കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ, കർത്താവേ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് യേശു തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു. ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഞാനും യേശുവിനോടുകൂടെ അതേ പ്രതിമയായി ആ സിയോനിൽ യെരുശലേമിൽ സ്വർഗാദി സ്വർഗത്തിന് മീതെ ആ സ്വർഗാദി സ്വർഗത്തിൽ യേശുവിനോടുകൂടെ വസിക്കുവാൻ കർത്താവെ എനിക്കും ഭാഗ്യം തരണമേ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കണോ, ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാ ദൈവമക്കളും എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനം ഉയർന്നിടുന്നേ എന്ന പാട്ട് നമുക്ക് പാടി കരങ്ങളെ തട്ടി നമുക്ക് ഇന്ന് ഈ വചനം കേട്ടപ്പോൾ സന്തോഷമുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ, എനിക്ക് സിയോനായി തീരണം, യെരുശലേമായി തീരണം, എനിക്ക് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണം എന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ നമുക്ക് കരങ്ങളെ തട്ടി രണ്ടുപേരി പാട്ടുപാടി ആത്മാവിൽ സന്തോഷിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ അഭിഷേകത്തോടെ ഒരു പുതിയ ബലത്തോടെ നമുക്ക് ദൈവസന്നിധി വിട്ട് മടങ്ങിപ്പോകാം. ബൈബിൾ ക്ലാസ്സിൽ കടന്നുവന്ന് കേവലം വചനം കേട്ട് വചനം പഠിച്ചു മാത്രം നിങ്ങൾ മടങ്ങിപ്പോകരുത്. ഈ വചനത്തിന്റെ മേൽ സ്വർഗത്തിലെ മഴ പെയ്തിറങ്ങട്ടെ, സ്വർഗത്തിലെ മാര്യ പെയ്തിറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിപ്പടരട്ടെ. ഈ കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങളെ ജീവനായി പരിണമിക്കട്ടെ, അത് നിങ്ങൾ 100 പേര് ഫലമായി തീരട്ടെ. എല്ലാ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എന്റെ പ്രിയ എന്നു കണ്ടിടുമോ, എന്റെ പ്രിയ എന്നു കണ്ടിടുമോ, കാലം തീരാ ശാരീരമെന്ന് ഞാനും പ്രാപിക്കും.
തീരാറായി കാന്തൻ വെളിപ്പെടാറായി ക്ലേശമെല്ലാം നീങ്ങിയ പ്രിയ കൂടൊന്നും വാണിടാറായി ക്ലേശമെല്ലാം നീങ്ങിയ പ്രിയൻ കൂടൊന്നും വാണിടാറായി എന്റെ ഭാഗ്യം ഓർത്തിടുമ്പോൾ എൻ മനമുയർന്നിടുന്നേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ യോഗം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും എഴുന്നേറ്റിരുന്നോട്ട്. കോറസ് വീണ്ടും പാടി നമുക്ക് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച് ഭവനങ്ങളിലേക്ക് പോകാം. സ്തോത്രം. ഭാഗ്യം ഓർത്തിടുമ്പോൾ എന്നതമുയർന്നിടുന്നേ
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം വിധിയുടെ വിശാല താഴ്വരയിൽ ശവേത്തം തൂകിടുവാന വഞ്ചിതരത്രയാണ് ചെയ്തിടുന്നു. വിനാശവേത്തം തൂകിടുവാന വഞ്ചിതരത്രയാണ് ചെയ്തിടുന്നു. ജീവരാജ്യത്തിനായി ആത്മവേലത്താൽ